ബോയിംഗ് സ്റ്റാർലൈനർ പേടകത്തിൽ ബഹിരാകാശ യാത്ര പുറപ്പെട്ട ഇന്ത്യൻ വംശജയായ സുനിത വില്യംസിന്റെയും സഹയാത്രികൻ ബാരി യൂജിൻ ബോഷ് വിൽവോറിന്റെയും തിരിച്ചുവരവ് വൈകുകയാണ്. ജൂൺ 13 മടക്കയാത്ര നിശ്ചയിച്ചിരുന്നുവെങ്കിലും നാസ തീയതി പലതവണ മാറ്റി. 10 ദിവസം കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല എന്നത് ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ജൂൺ 26 മാത്രം പേടകം തിരിച്ചെത്തുമെന്നാണ് പുതിയ അറിയിപ്പ്. ബഹിരാകാശ പേടകത്തിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ അവലോകനം ചെയ്യാൻ കൂടുതൽ സമയമെടുക്കാനുള്ള നാസയുടെ തീരുമാനത്തെ തുടർന്നാണ് ഈ ആശങ്കകൾ ഉയർന്നത്. പേടകത്തിലെ ഹീലിയം, വാതക ചോർച്ചയുൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ച് പരിഹരിച്ച ശേഷം തിരിച്ചുവരവ് ഉണ്ടാവുകയുള്ളൂ എന്നാണ് നാസയുടെ കൊമേഴ്ഷ്യൽ ക്രൂ പദ്ധതി വിഭാഗം അറിയിച്ചിരിക്കുന്നത്. സുനിത വില്യംസും വിൽമോറും ബഹിരാകാശത്ത് കുടുങ്ങിയിട്ടില്ല എന്നും ആവശ്യമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും തിരിച്ചെത്താമെന്ന് ഉദ്യോഗസ്ഥർ ഉറപ്പു പറയുന്നുണ്ടെങ്കിലും 6 മണിക്കൂർ എടുക്കുന്ന മടക്കയാത്രയിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനുള്ള സ്റ്റാർലൈനറിന്റെ ശേഷിയിലാണ് അഭ്യൂഹങ്ങൾ പരക്കുന്നത്. ജൂൺ 5 ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് എന്നറിയപ്പെട്ട നിലവിലെ ദൗത്യം 18 തിരിച്ചെത്തുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പിന്നീട് തീയതി 22 എന്നാൽ അവർ യാത്ര ചെയ്ത ബോയിങ്ങിന്റെ സ്റ്റാർലൈനർ ബഹിരാകാശ പേടകം ജൂൺ 26 മാത്രമേ തിരിച്ചെത്തുവെന്നാണ് പുതിയ അറിയിപ്പ്. എന്നാൽ ഈ തീയതിയിലും സ്ഥിരീകരണമായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്.